സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് 6 ഭൂഖണ്ഡങ്ങളിലും 3 സമുദ്രങ്ങളിലും ഓഗസ്റ്റ് 15 ത്രിവർണ പതാക ഉയർത്തും. ഇന്ത്യൻ നാവികസേനയുടെ 7 കപ്പലുകളിൽ വിദേശ തുറമുഖങ്ങളിൽ സന്ദർശനവും നടത്തും. ആസാദി ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് സന്ദർശനമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. INS ചെന്നൈയും INS ബെത്വയും ഒമാനിലെ മസ്കറ്റിൽ സന്ദർശനം നടത്തും. INS സറിയു സിംഗപ്പൂരിലും INS ത്രികാന്ത് കെനിയയും സന്ദർശിക്കും. ഓസ്ട്രേലിയ സന്ദർശിക്കുന്നത് നാവികസേനയുടെ INS സുമേധയാകും. വടക്കൻ അമേരിക്കയിൽ INS സത്പുരയും ദക്ഷിണാമേരിക്കയിലെ റിയോഡി ജനോറയിൽ INS തർക്കാശും യൂറോപ്പിൽ INS തരംഗിണിയുമാകും സന്ദർശിക്കുക. ഇന്ത്യൻ പ്രവാസികളുടെയും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിലാകും കപ്പലുകളിൽ ത്രിവർണ പതാക ഉയർത്തുക. സ്വാതന്ത്ര്യദിനത്തിൽ ഓരോ തുറമുഖങ്ങളിലും ഇന്ത്യൻ മിഷനുകൾ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എംബസികളിലെ പതാക ഉയർത്തൽ ചടങ്ങുകളിൽ നാവികസേനാ സംഘം പങ്കെടുക്കും. പൊതുസ്ഥലങ്ങളിലും ഓഡിറ്റോറിയങ്ങളിലും ബാൻ പ്രകടനവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സന്ദർശകർക്കായി കപ്പൽ തുറന്നുകൊടുക്കുമെന്നും സേന വ്യക്തമാക്കി. സ്കൂൾ കുട്ടികൾക്കും ഇന്ത്യൻ പ്രവാസികൾക്കുമാകും സന്ദർശനാനുമതി. ഇന്ത്യൻ എംബസികൾ സംഘടിപ്പിക്കുന്ന വിവിധ സാംസ്കാരിക പരിപാടികളും അന്നേ ദിവസം സംഘടിപ്പിക്കും. ലണ്ടനിൽ INS തരംഗിണിയുടെ ജീവനക്കാർ ലോകമഹായുദ്ധങ്ങളിൽ ജീവൻ തിരിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. സിംഗപ്പൂരിലെ ക്രാഞ്ചി യുദ്ധസ്മാരകത്തിലും ഇന്ത്യൻ നാഷണൽ ആർമി മാർക്കറിലും നാവികസേനാ പ്രതിനിധികൾ ആചാരപരമായ പുഷ്പചക്രം സമർപ്പിക്കും. മുംബാസയിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ കിഴക്കൻ ആഫ്രിക്കൻ ക്യാമ്പയിനിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ ഇന്ത്യൻ സൈനികർ പോരാടുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ടൈറ്റാറ്റവേറ്റ മേഖലയിലെ യുദ്ധഭൂമിയിൽ സ്മാരകസ്തംഭത്തിന്റെ ഉദ്ഘാടനവും നടത്തും. ആസാദി ക അമൃത് മഹോത്സവിന് കീഴിൽ രാജ്യത്തിനകത്തും പുറത്തും കഴിഞ്ഞ വർഷം നാവികസേനയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. 2021-22 വർഷത്തിൽ സ്മാരക കപ്പൽ സന്ദർശനം, സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ ഫ്ലീറ്റ് അവലോകനം, ലോകയാൻ 2022 എന്ന സെയിൽഷിപ്പ് പര്യവേക്ഷണം, മുംബൈയിൽ സ്മാരക ദേശീയ പതാക പ്രദർശനം തുടങ്ങിയവ നാവികസേന സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, പനീഷ്യൻ മീഡിയ.